ഓക്കെ, നേരെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ കിച്ചൺ ഉള്ളത്. ഓക്കെ, എന്നാ കിച്ചൺ മാഡം കാണിക്കൂ. ജുബി ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ എങ്ങനെയാ എങ്ങനെ കോഴിക്കോട് ഭാഷയിൽ? എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഇവിടെയാണ്. ഈ ഒരു സ്റ്റേഴ്സിന്റെ ഭാഗവും നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ട് സ്റ്റഡി ടേബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോ ഒരു ഹോം ടൂർ വീഡിയോ ആണ്. നമ്മളെ വീട്ടിലല്ല, നമ്മള് കാസർഗോഡുള്ള പപ്പയുടെ അനിയന്റെ വീട്ടിലെ ഹോം ടൂർ ആണെന്ന് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് റൂമും കാര്യങ്ങളും കിച്ചണും ഒക്കെ നമ്മുടെ പപ്പന്റെ അനിയന്റെ മക്കളുണ്ട്, അവര് കാണിച്ചു തരും. ഓക്കെ, എന്നാ കാണിക്കാ സായി, നടക്ക് പൊട്ടപ്പൊട്ട. അപ്പൊ ഇതാണ് പുറമേ ഉള്ള വീടിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോം ടൂർ വീഡിയോ നമ്മളിവിടെ ചെയ്തിട്ടില്ല. സോ നമ്മൾ ഇന്ന് ഫുള്ള് ഇന്റീരിയർ കാണിക്കാം. ഓക്കെ, വീടിന്റെ ഉള്ളിൽ കയറിയപാട് ഫസ്റ്റ് കാണുന്ന ഈ ഒരു പോർഷനാണ്. ഇതാണ് എന്താ പറയാ, ലിവിംഗ് റൂം ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അടിപൊളിയാണ്. ഞാൻ റൂമ് കാണിക്കാല്ലേ. ഇതാണ് അവരുടെ ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ റൂം കേട്ടോ, ബെഡ്റൂം വരുന്നേ. യെസ്, നെക്സ്റ്റ് ഡൈനിങ് ഹാള് വരുന്നത് ഇവിടെയാണ്. നല്ല രസാട്ടോ ഇവിടെ കഴിക്കുന്ന സമയത്ത്, നല്ല ആംബിയൻസ് ആണ്. കാരണം ഇവിടെ ആ ഒരു ഗ്ലാസ് വെച്ചിട്ട് കർട്ടൻ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ബബ്ലി. അതാരുടെ റൂമാ ബബ്ലി? ബബ്ലിയുടെ റൂമാ? ഇത് സായിന്റെ മുകളിലല്ലേ. ഓക്കെ, ഇതാണ് നമ്മളെ സായ് കുട്ടന്റെ റൂം കേട്ടോ. അടിപൊളി റൂമാണ്. ഇനി കിച്ചൺ കാണിക്കുന്നു. നേരെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ കിച്ചൺ ഉള്ളത്. ഓക്കെ, എന്നാ കിച്ചൺ മാഡം കാണിക്കൂ. ഓക്കെ, പക്ഷെ എനിക്ക് അറിയില്ല, ആ വൈക്ക് പോവലേ ഇല്ല. ഇതാണ് കിച്ചൺ കേട്ടോ. അടിപൊളി ഇന്റീരിയർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രിഡ്ജ് അല്ലേ വീരടാ, ഫ്രിഡ്ജ് തന്നെ. അത് സെക്കൻഡ് കിച്ചൺ അല്ലേ, ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു ബാത്റൂമാണ് കേട്ടോ. യെസ്, ഇവിടെ ഒരു കുഞ്ഞി ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് മുകളിൽ നോക്കാം. മുകളിൽ ഈ കേറുന്ന ഭാഗത്ത് തന്നെയാണ് ഇവരെ സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഈ പോർഷന് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ, കാരണം ആ ഒരു സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് അടിപൊളിയായിട്ടാണ് കേട്ടോ. ഇനി എന്ത് നടക്ക്, നെക്സ്റ്റ് എന്താ സായി? സോ ഇങ്ങനെയാണ് മുകളിൽ നിന്നുള്ള വ്യൂസ് വ്യൂ വരുന്നത്, സ്റ്റെയേഴ്സിന്റെ വ്യൂസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇവിടെ കയറി വാഴ ലെഫ്റ്റ് സൈഡിൽ ബാത്റൂം ഉണ്ട്, പിന്നെ ഓർക്ക് മുകളിലേക്കുള്ള സൗണ്ട് ഇവിടെ ടെറസോ, അതൊക്കെ നമ്മൾ അറിയാൻ പറയുന്നത്. ഞാൻ എന്ത് പൊട്ടത്തിനും പറയുകയാണെങ്കിലും യെസ്, ഇത് കഴിഞ്ഞിട്ട് നമ്മള് ജുബി ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ എങ്ങനെയാ എങ്ങനെ കോഴിക്കോട് ഭാഷയിൽ പറഞ്ഞുതരാ. യെസ്, ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ആ ജുബിയുടെ കോഴിക്കോട് ഭാഷ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര, നാല് മൂന്ന് ബെഡ്റൂം അല്ലേ? മൂന്ന് ബെഡ്റൂമാണ് ടോട്ടൽ ഉള്ളത്. താഴെ രണ്ട് ബെഡ്റൂമും അഞ്ച് ബെഡ്റൂമാണ് ടോട്ടൽ ഉള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ആ റൂം ആണത്. ഇതാണ് നമ്മൾ ഗസ്റ്റ് ഒക്കെ വന്നാല് ഞങ്ങളിപ്പോ ഇവിടെയാണ് ഈ റൂമിലാണ് പിന്നെ കിടക്കുന്നത് കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ, അവിടെ മാത്രല്ല ഇവിടെ നല്ല ചൂട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മള് വന്നതില് സ്റ്റേ ചെയ്യാറുള്ളത്.
പുറത്ത് പോയതാണ്. അപ്പൊ പപ്പ പറഞ്ഞു നമ്മള് ഞാൻ വരുമ്പോഴത്തേക്ക് വീഡിയോ എടുത്ത് വെച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പപ്പന കൂട്ടാട്ടോ. ബാത്റൂം ആണ്, ബാത്റൂം ഒക്കെ ലോക്ക്ഡ് ആണ്. സോറി, ബാത്റൂം ഒക്കെ നല്ല അടിപൊളി ബാത്റൂം തന്നെയാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ബെഡ്റൂം അതും നമ്മൾ വന്നാ സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ സായിയുടെ റൂമാണെന്ന് സായിനോട് പറഞ്ഞത്. ഇവന്റെ ഇതാ, ഇവന്റെ ഓണർഷിപ്പിൽ വരുന്ന റൂമാണ് കേട്ടോ. ഓക്കെ, സോ എനിക്ക് ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പ് ഭയങ്കര ഇഷ്ടം. കാരണം ഉള്ളിലേക്ക് നല്ല ലൈറ്റ് വരാൻ വേണ്ടിട്ട് മാക്സിമം ഓപ്പൺ ഗ്ലാസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എല്ലായിടത്തും നമ്മൾ കാണുന്ന പോലെ ഇതാ ട്രെഡ്മില്ലുണ്ട്. പക്ഷെ ആ ട്രെഡ്മില്ലുണ്ട്. ഞാൻ പോയാലിതൊന്നും ഓടൂലായിരുന്നു, എനിക്ക് മടിയായിരുന്നു. സോ ഇവിടെ ഉള്ളവർക്ക് മടി തന്നെയാണ്. കണ്ടല്ലോ, ഇത് മടക്കി ചുറ്റി വെച്ചിട്ടുണ്ട്, ആരും യൂസ് ചെയ്യാറില്ല. നോമ്പ് കഴിഞ്ഞിട്ട് എത്ര ആയടാ. അതെ, എന്നെ പോലെ തന്നെ നല്ല ഡുണ്ടു ആയിരുന്നു. പക്ഷെ ചെറുക്കപ്പോ നല്ല പെർഫെക്റ്റ് ലുക്ക് ആയിട്ടോ. സോ ഇനി നമുക്ക് ആ പുറത്തെ ഭാഗം റൂമിൽ നമുക്ക് ലാസ്റ്റ് കാണിക്കാം. ഇതാണ് പുറമേന്നുള്ള വ്യൂ കേട്ടോ. ഇവിടെയും ഇവർ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ ഇപ്പൊ ഒരു പാർട്ടിയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാരും ഇവിടെ ആയിരിക്കും വന്നിരിക്കുക സംസാരിക്കാനൊക്കെ. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കുക. ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്യാൻ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ പക്ക ആയിരിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാ സ്പേസും നന്നായിട്ട് തന്നെ ഇവര് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആ ഫൈനൽ ബെഡ്റൂമും കൂടി കാണാം. ഇനി അടുത്ത് നമ്മുടെ ആയിഷുവിന്റെ ബെഡ്റൂം ആട്ടോ. അപ്പൊ പബ്ലിക് ബെഡ്റൂം ഇല്ല, നിങ്ങൾ ഷെയർ ചെയ്യുന്നു. ആ ഇതാണ് കേട്ടോ നമ്മുടെ ബബ്ലിയുടെ ബെഡ്റൂം. ഓ മൈ ഗോഡ്, അടിപൊളി. അതായത് കാണണ്ട വീഡിയോ ഇതാണ് കേട്ടോ. കൂട്ടത്തിലെ ഏറ്റവും വൃത്തി കുറഞ്ഞ ബെഡ്റൂം ഇതാണ് തോന്നുന്നില്ല, ആയിഷുവിന്റെ ബെഡ്റൂം ആയതുകൊണ്ട്. സോ ഇതിലേതാണ് നിങ്ങളെ ഫേവറേറ്റ് ബെഡ്റൂം ഏതാ? അതാ എല്ലാരും അവനാട്ടെ ബെഡ്റൂം ഒക്കെ ചൂണ്ടിക്കാണിക്കത്. പപ്പന്റെ മമ്മിന്റെ അല്ലേ. ഓ, നിനക്ക് അത് ഏറ്റവും ഇഷ്ടം? ഗസ്റ്റുകൾ വരുമ്പോ കിടക്കുന്ന റൂം അതോ നിന്റെ ബെഡ്റൂം? അത് അല്ല, ഗസ്റ്റ് വരുമ്പോ എല്ലാരും സാധാരണ അവിടെ അല്ലേ സ്റ്റേ ചെയ്യാറല്ലേ. യെസ്, അപ്പൊ സോ ഇത്രയാണ് ഹോം ടൂർ ആയിട്ട് ചെയ്യാനുള്ളത്. ആ യെസ്, ഇല്ല നമ്മളത് ഇടയ്ക്ക് റീൽസിലൊക്കെ ഇടാറുണ്ട് ആ ഊഞ്ഞാലിൽ ഇരുന്നിട്ടുള്ളതൊക്കെ. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഇവിടെയാണ്. ഈ ഒരു സ്റ്റേഴ്സിന്റെ ഭാഗവും നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ട് സ്റ്റഡി ടാപ്പിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജു വൈൻഡ് പോരി. ഊഞ്ഞാലി കാണിക്കുന്ന ഇവിടെ വന്നപ്പോഴുള്ള വേറൊരു പ്രശ്നമാണ്. ഇവിടെ ഫുള്ള് കിഡ്സിന്റെ സാധനങ്ങൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ ഒരുപാട് കിഡ്സ് ഇല്ലാതാണ്. സോ ദാ ഇത് കാണുമ്പോൾ ജിബി പറയും ഇത് വാങ്ങണം, അത് കാണുമ്പോൾ പറയും അത് വാങ്ങണം. എങ്ങനെ നല്ല ചൂടാട്ടോ കുട്ടികളോട്. കാര്യമില്ല, നല്ല ചൂടാണ്. ജുബി എന്നെ ഒരുപാട് വയർത്ത് കുളിച്ചിട്ടുണ്ട്. അത്രക്ക് വെയിലാണ് കേട്ടോ. ഇതാണ് എന്താ പറയാ, എടാ മുറ്റത്തിന് എന്താണ് ഇംഗ്ലീഷ് എന്താ ഇംഗ്ലീഷ് മുറ്റം. യെസ്, ദിസ് ഈസ് മുറ്റം. ഓക്കെ, ഇവിടെ കുറച്ച് ചക്കക്കുരൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പപ്പക്ക് ഇന്നലെ ചക്ക ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ പപ്പന്റെ ഫേവറേറ്റ് ആണ് ചക്കക്കുരു. സോ ചക്കക്കുരു റാഫി ഇതാണ് നമ്മൾ കളിയാക്കി വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളെ പപ്പന്റെ അനിയന്റെ വീട്. ഇൻഷാല്ലാ
അപ്പൊ നമ്മള് നെക്സ്റ്റ് വീഡിയോയില് അടിപൊളി കണ്ടന്റോ അല്ലെങ്കിൽ അടിപൊളി ബ്ലോഗോ ആയിട്ട് കണ്ടന്റ് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഞങ്ങളെ കണ്ടന്റ് ഇതൊക്കെ തന്നെ തട്ടിക്കൂട്ടായിരിക്കും, ഫുള്ള് തട്ടിക്കൂട്ടൊക്കെ ആയിരിക്കും. ഭാഷ പഠിപ്പിക്കണം, അതായത് നമ്മുടെ ഭാഷ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അതായത് ഇപ്പൊ ഇവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് കാസർഗോഡ് ഭാഷ പറയുമ്പോ, അത് ജുബിന്റെ ഭാഷയിലേക്ക് നമുക്ക് മാറ്റണം എന്നാണ് അല്ലേ. ഈ ക്ലാസ് തുടക്കൂലേ. സോ നെക്സ്റ്റ് വീഡിയോ ഇൻഷാല്ല അതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ബബ്ലി എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്തേ. ബബ്ലിന്റെ സ്മൈൽ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ്. പല്ലില്ല, ഇപ്പൊ കുറച്ച് പല്ല് വന്നിട്ടുണ്ട്. മറ്റേത് പല്ലില്ലെങ്കിൽ ഓൾ ആ ഒരു പല്ല് കാണിക്കാതെ ഒരു ക്യൂട്ട് സ്മൈലിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറയുമ്പോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. അതുവരെ ബൈ. ഇങ്ങോട്ട് വരൂ.